എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് മനോജിക ജയന് ജോലി കിട്ടിയ കാര്യമാണ്. മനോജിക ജയൻ ഒരു പെട്രോമിൽ ജോലി കിട്ടി. അപ്പൊ അതിനെ കുറിച്ചുള്ള വിശദമായുള്ള വിവരങ്ങൾ നമുക്ക് പിന്നെ പറയാം. സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് വീഡിയോ കാണുന്നവർ അത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുന്ന ആൾക്കാർ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുന്നവർ പെട്ടെന്ന് കമന്റ് അടിക്കുക. നമുക്ക് അത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് വരാം. മനോജിക ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. വായിൽ സ്വർണ്ണക്കരടിയായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു നടനാക്കിയത് ഹരിഹരനാണ്. ഹരിഹരൻ തന്റെ നല്ലൊരു കഥാപാത്രം കിട്ടി. ആ കഥാപാത്രത്തിലൂടെ നമ്മുടെ മൂപ്പര് ഫേമസ് ആയി. കുട്ടൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ആ കഥാപാത്രത്തിന്റെ പേര്, അത് വളരെ മനോഹരമായിട്ട് മൂപ്പര് ചെയ്തു. പിന്നെ അനന്തഭ്രമം, അനന്തഭദ്രം എന്ന് പറഞ്ഞൊരു പടത്തിൽ മൂപ്പര് സൂപ്പറായിട്ട് അഭിനയിച്ചു. അതോടുകൂടി മനോജിക ജയൻ മനോജിക ജയനായിട്ട് മാറിയത്. ഒപ്പം മൂപ്പര കൂടെ അഹങ്കാരം കയറി. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുമ്പന്നെ പൈസയുള്ള വീട്ടിലൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ കുറച്ച് ക്യാരക്ടറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ മൂപ്പര് അങ്ങോട്ട് കയറി. പക്ഷെ മൂപ്പര് അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷോട്ട് അഭിനയം, വലിയ റേഞ്ചുള്ള നടനൊന്നുമല്ല. പക്ഷേ നമുക്ക് പറയാം, ഈ മനോജിക ജയനെ സ്നേഹിച്ച നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ കഥ വേറെ ആരുമല്ല, നമ്മുടെ ഉർവശിയാണ്. ഉർവശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി അഭിനയിക്കുന്ന, ഇന്ന് മലയാള സിനിമയിൽ ഉർവശിനെ കവച്ചു വെക്കാനായിട്ട് ഒരു നടി ഇന്നവർ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവില്ല. നാച്ചുറാലിറ്റി അഭിനയത്തിൽ ഇത്രയും മിടുക്കി, അതുപോലെ തന്നെ സൗന്ദര്യത്തിലും മിടുക്കി ആളുടെ അഭിനയത്തിന്റെ മുമ്പിൽ ഇന്നുള്ള നടികളൊന്നും നോക്കും, വെറും ഷൂണ്. എന്തിന് നിങ്ങളൊക്കെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മഞ്ജു വാര്യർ വരെ ശരിക്കും പറഞ്ഞ ഉർവശിയുടെ മുമ്പിൽ തനി ഒന്നുമില്ലാണ്ടായി പോകും. അത്ര മനോഹരമായുള്ള അഭിനയമാണ് നമ്മുടെ ഉർവശിയുടെ. ഉർവശിക്ക് ഇന്നവരെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഈ മനോജിക ജയനെ സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഉർവശിക്ക് പറ്റിയുള്ള ഏറ്റവും വലിയൊരു അബദ്ധം. അതോടുകൂടി തന്നെ ഉർവശിയുടെ കരിയർ അങ്ങോട്ട് നശിച്ച് നാറാണക്കല്ല് പറിച്ചു. ഇപ്പോ മനോജിക ജയൻ പറയുന്നുണ്ടല്ലോ ഉർവശി കുടിയേറ്റിയാണ്, ഒരു ഫുട്ബോളിൽ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ. ഈ സിനിമയിലെ നടികൾ ആരാണ് മദ്യം കഴിക്കാത്തത്, ആരാണ് മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാത്തത്, എല്ലാവരും ഇതൊക്കെ ആവശ്യത്തിന് ചെയ്യുന്നുണ്ട്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരു ഡ്രൈ സംഭവമാണ്. ഈ ആൾക്കാരെ ഈ ആരാധനയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അതിൽ കമന്ന് വീഴുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു ജോലിയാണ് ഒരു നടനായി കഴിഞ്ഞാലും ഒരു നടിയായി കഴിഞ്ഞാലും നമ്മുടെ ജീവിതം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു സിനിമയിലേക്ക് നമ്മളൊരു 30 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ കിടന്നിട്ട് നമ്മൾ അനുഭവിക്കും. കാലത്തൊട്ട് വൈകുന്നേരം വരെ 12 മണി 1 മണി വരെ ഷൂട്ടിങ്ങും തിക്കും തിരക്കും, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. വെയിലാഴ്ച വെയിലും, മഴയാഴ്ച മഴ, മഞ്ഞാഴ്ച മഞ്ഞ്, അതിൽ റിസ്ക്കുള്ള സീൻസുകളുണ്ടാവും. പല ബുദ്ധിമുട്ടുകളിൽ കൂടി ഈ നടീനടന്മാർ കടന്നു പോകണം. അതുപോലെ തന്നെ ഇത്രയും ലൈറ്റുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ചെല്ലുമ്പോൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഒരുപാട് വരുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ 24 മണിക്കൂറും അതിൽ 12 മണിക്കൂറും ഉറങ്ങാൻ പോലും സമയമില്ല. ഉറങ്ങാത്ത സമയം മുഴുവൻ നമ്മുടെ 1000, 2000, 10000, 50000 വാൾട്ടുള്ള ലൈറ്റുകൾ നമ്മുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നടീനടന്മാർക്ക് ഉണ്ട്. അവരതൊക്കെ മറികടന്നിട്ടാണ് അവർ ഈ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉർവശിയുടെ കാര്യം പറയാം. ഉർവശിക്ക് എത്ര പടങ്ങളിൽ എത്ര ആൾക്കാരെ കണ്ടത്, എത്ര നടന്മാരെ കണ്ടത്, എത്ര നല്ല ബന്ധുതകളെ അവൾക്ക് ഉണ്ടാക്കായിരുന്നു. എന്നിട്ട് ഈ മനോജിക ജയന്റെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്രയും ഒരു കഴിവുള്ള ഒരു കലാകാരി ബുദ്ധി കൂടുള്ള പൊന്മക്കെറ്റിലെ മുട്ടയുള്ളൂ എന്ന് പറഞ്ഞ പോലുള്ളൊരു കേസാണ്. ഈ മനോജിനെ കല്യാണം കഴിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ നമ്മുടെ ഉർവശി മദ്യപിക്കാൻ തുടങ്ങിയത്. എന്തൊന്ന് കിടന്നും മനുഷ്യൻ കിടന്നും ഉറങ്ങണ്ടേ, എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്നും മറക്കണ്ടേ, ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് മനോജിന്റെ കയ്യിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ മനോജിക്ക് ജയൻ എന്തെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാശ് കിട്ടിയാലും പോരാത്ത ആൾ. അപ്പോ ഈ ഉർവശിയുടെ പൈസയും കൂടി കണ്ടിട്ടാണ് മൂപ്പരിയ വക പണികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത്രയും ഒരു വളരെ ദയനീയമാണ് ഇപ്പോ നമ്മുടെ ഉർവശിയുടെ കാര്യം. എന്നാ ചെന്നെയോ ഉപേക്ഷിച്ചു, ശരീരം നോക്കാണ്ട് ശരീരമാകെ വീർത്ത് കെട്ടി, അതുപോലെ തന്നെയുള്ള സൗന്ദര്യമൊക്കെ പോയി, എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണായി.
പിന്നെ എന്ത് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ബന്ധുവിനെ കല്യാണം കഴിച്ചു നോക്കണം, അപ്പൊ അതിലൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി ഉണ്ടായിട്ട് ഇപ്പൊ അത്യാവശ്യം സിനിമകളിലൊക്കെ ചെറിയൊരു വേഷങ്ങളും തമിഴിലും മലയാളത്തിലൊക്കെ ചെയ്തിട്ട് അതുപോലെ തന്നെ റിയാലിറ്റി ഷോകളിലൊക്കെ വന്നിരുന്നിട്ട് അത് ജീവിച്ചു പോകണം. അതിന്റെ സമ്പാദ്യങ്ങളൊക്കെ കഴിഞ്ഞു അവസാനിച്ചു. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയുള്ള കേസ് ഒരു ജീവിതമാണ് ഉർവശിയുടെ. അപ്പോ ഇപ്പൊ മനോജിക്കെ ജയന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇപ്പൊ മനോജിക്കെ ജയൻ ഫോറില് സ്വിറ്റ്സർലാൻഡിലാണ് ആള് ഇപ്പോ ഹണിമൂൺ ആഘോഷിക്കാൻ സ്വിറ്റ്സർലാൻഡ് പോയിരിക്കുന്നത്. ആ കുട്ടി അതുപോലെ തന്നെ മൂബര ഭാര്യ ഒക്കെ കൂടിയിട്ട് സ്വിറ്റ്സർലാൻഡ് പോയിട്ട് അടിച്ചു പൊളിക്കുന്നത്. അവിടെ എന്താണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൂബർക്ക് പെട്രോൾ പമ്പിൽ ജോലി കിട്ടി. അത് നമ്മൾ പറയാൻ വരുന്നത്. അപ്പോ ആ ഒരു പെട്രോൾ പമ്പിൽ ജോലി കിട്ടിയ കാര്യം, ആ ജോലിയിലെ കാര്യങ്ങളെല്ലാം മൂപ്പര് ഗൂഗിളിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗൂഗിളിൽ പങ്കുവെച്ചപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് പങ്കുവെക്കാന്ന് വിചാരിച്ചത്. അപ്പൊ മൂപ്പർക്ക് ഈ ഭണ്ഡാര പഞ്ച എട്ടിന്റെ പണി കിട്ടണം. ഇപ്പൊ മനോജിക്കെ ജയനെ ഇവിടെ ഉർവശിയുടെ ശാപമാണെന്ന് തോന്നുന്നുണ്ട് മൂപ്പർക്ക് പെട്രോൾ പമ്പിൽ ജോലി കിട്ടിയത്. ഇനി പറഞ്ഞുകൊണ്ട് പെട്രോൾ അടിച്ച് മൂപ്പര് ജീവിതാണ്ട് കഴിയട്ടെ. ഈ പെട്രോൾ പമ്പിൽ ജോലി കിട്ടി എന്ന് പറയുന്നത് നമ്മളൊരു അതിശയശക്തി പറഞ്ഞാണ്. അതായത് മൂപ്പർക്ക് പെട്രോൾ പമ്പിൽ ജോലിയൊന്നും ഇല്ല, അതൊരു തമാശയായിട്ട് പറഞ്ഞ. മൂപ്പര് ടൂറ് പോകുമ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മുടെ വണ്ടിയിലെ പെട്രോള് നമ്മൾ തന്നെ കാശിട്ടിട്ട് നമ്മൾ തന്നെ അടിക്കണം. അപ്പൊ ആ പമ്പ് പിടിച്ച് അടിക്കുന്ന ഒരു ഫോട്ടോസ് മൂപ്പര് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തു. അല്ലാണ്ട് മനോജിക ജയിലിപ്പോ പെട്രോൾ അടിക്കേണ്ട ഗതികേടൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറയാം, ഉർവശിയുടെ ശാപം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫിലിം ഫീൽഡിൽ നിന്ന് മനോജിക ജയൻ ഒരുപാട് ഔട്ടായ പോലെയാണ്. ഇപ്പൊ അധികം ക്യാരക്ടേഴ്സുകളൊന്നും മൂപ്പര് അന്വേഷിച്ച് വരുന്നില്ല. മൂപ്പർക്ക് ഇപ്പോ ഒരു ശനിദശനം നടക്കണത്. അപ്പൊ അത് ഈ പെണ്ണിന്റെ ശാപമാണ്, ഈ ഉർവശിയുടെ ശാപമാണ്. ഉർവശിയുടെ ഒരു ജീവിതം നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോജിക ജയനാണ്. അത് ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ച് നല്ല രീതിയിൽ പോയതാണെന്നാണ്. അതിനുശേഷം സിനിമ ഫീൽഡിൽ നിന്ന് ഔട്ടായി. ആ രണ്ടാമത് സിനിമ ഫീൽഡ് വന്നപ്പോൾ നമുക്ക് ഉർവശിനെ കണ്ട, അത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടിനെ കണ്ടാൽ നമ്മൾ തിരിച്ചറിയാത്ത സ്ഥിതിയിലേക്കായി. അപ്പോ എത്ര മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. ഈ കോടതിയിലൊക്കെ ഈ നമ്മുടെ ഉർവശി വെള്ളടിച്ചിട്ട് ഗ്യാസ് ആയിട്ട് വന്നിട്ട് അവിടെ തിക്കുന്നരക്കും മകളൊക്കെ കൂട്ടി നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. പക്ഷെ അതിനൊക്കെ കാരണം ജീവിതം നശിച്ചു പോയി, ജീവിതത്തിൽ വഴിമുട്ടി, ഉണ്ടായിരുന്ന കുടാവും കുട്ടിയും പോയി, ഉണ്ടായിരുന്ന ഭർത്താവും പോയി. ഇനി ജീവിതം എന്താണെന്ന് അറിയാനായിട്ട്, എന്തുണ്ടാവും എന്ന് അറിയാനായിട്ട് യാതൊരു ഇരുട്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മദ്യത്തിൽ പിന്നെ അടിമയായിരുന്നാണ്. ഇപ്പൊ അതിൽ നിന്നൊക്കെ മോചനമായി. ഇത്തിരി പ്രായമുള്ള ആളാണ് കല്യാണം കഴിച്ചാലും പൊന്നുപോലെയാണ് നമ്മളിപ്പോ ഉർവശിനെ കൊണ്ടു നടക്കുന്നത്. ഇപ്പൊ മൂപ്പരാണ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം നടക്കുന്നത്. അതിനു മുമ്പ് മനോജിക്കെ ജയന്റെ മുമ്പ് അവര് ദാമ്പത്യപരമായി ജീവിച്ചത് ശരിക്കും പറഞ്ഞ ഒരു നരകമായിരുന്നു. പക്ഷെ അതൊന്നും ഉർവശി ഒരു നല്ല സ്ത്രീ ആയതുകൊണ്ട് അവിടെ നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും വിളിച്ച് പറയണില്ല എന്ന് മാത്രം. അപ്പോ ഇന്നല്ലെങ്കിൽ നാളെ മനോജിക്ക് ജയന് ഒരു പെട്രോൾ പമ്പിലോ വേറെ എവിടെയെങ്കിലും ജോലി എടുത്ത് ജീവിക്കേണ്ട സ്ഥിതി വരും. പെൺശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലയ്ക്ക് മുകളിൽ ഒരു വാളായിട്ട് നിൽക്കും. അപ്പൊ നമുക്ക് ഈ വീഡിയോ അവിടെ വെച്ച് നിർത്താം. അടുത്ത വീഡിയോയിൽ വേറൊരു വിഷയമായിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ബൈ.